അപ്പോൾ ഈ ഒരു കടലാസ് പൂച്ചെടിയിൽ ഇപ്പോൾ പൂക്കളൊക്കെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇത് പ്രത്യേക രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രത്യേക രീതിയിൽ ഇതിൻ്റെ കമ്പുകൾ നട്ടെടുത്താൽ നമുക്ക് റെയറായിട്ടുള്ള വെറൈറ്റീസിലൊക്കെ നന്നായിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം നടുന്ന കുത്തി കൊടുക്കുന്ന കമ്പുകളും നല്ല അടിപൊളിയായിട്ട് ഫുള്ള് നമുക്ക് ഓരോ നോടൊന്നും തിളർപ്പ് വരികയും ചെയ്യും. ഇതിന് നമുക്ക് അങ്ങോട്ട് വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് പൂക്കൾ കൂടി കിട്ടാനുള്ള പ്രോ ടിപ്സാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. നമ്മൾ പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ കമ്പുകൾ നട്ട് മുളപ്പിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കമ്പ് നമുക്ക് കട്ടിങ്സ് എങ്ങനെയാണ് നട്ട് മുളപ്പിക്കുന്നത് നോക്കാം. അധികം മൂത്തതും അധികം ഇളയതും അല്ലാതെ ഉള്ള കട്ടിങ്സ് ഇതിൻ്റെ സ്റ്റെമ്മുകൾ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു അര അടി ഒക്കെ വലുപ്പമുള്ള നീട്ടമുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, 3 ഭാഗങ്ങളായിട്ട് മുഖങ്ങളായിട്ട് വേണം അതിങ്ങനെ അടിയിലേക്കൊന്ന് ക്രോസ് ആക്കിയിട്ട് ചെത്തിയെടുക്കാൻ. കണ്ടോ, ഇതേപോലെ അങ്ങനെ ചെത്തിയെടുക്കണം. ഒറ്റ ഭാഗം മാത്രം ചെരിച്ച് ചെത്തിയാൽ റിസൾട്ട് കുറവാണ്. ഇതേപോലെ 3 മുഖങ്ങളിലേക്ക് ഭാഗങ്ങൾ വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കമ്പ് ചെത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് അലോവേരയുടെ ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക. എല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലേ? ഇത് നമുക്ക് ഇല്ലെങ്കിൽ കരി തേച്ചാലും മതി, ചിരട്ടക്കരി തേച്ച് കൊടുക്കുക. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം ഈ അലോവേര ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, നല്ലൊരു റൂട്ടിംഗ് ഏജൻ്റാണ്. അപ്പം ഇത് നമുക്ക് ഇതേപോലെ ഈ ഒരു ജെല്ല് ഈ ഒരു നമ്മൾ 3 മുഖങ്ങളായി മുറിച്ചെടുത്ത ആ ഒരു കട്ടിങ്സിൽ കുത്തി കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു കമ്പ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നല്ലൊരു പോട്ടി മിക്സ് കേട്ടോ, പകുതി ഭാഗത്തേക്ക് മണ്ണും പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറും എടുക്കുക. ചകിരിച്ചോറില്ലാത്തവർക്ക് നമുക്ക് മണലെടുക്കാവുന്നതാണ്. ഇതെടുത്ത് മിക്സ് ചെയ്തൊരു പോട്ടി മിക്സിൽ ഇതേപോലെ കുത്തി നമുക്ക് എത്ര പീസാണോ വേണ്ടത് കട്ടിങ്സ് അത് നട്ടു കൊടുക്കാം. അതിനുശേഷം ഒരു കുറച്ച് വലിയ ഒരു ആ ഒരു കട്ടിങ്സിനേക്കാളും വലുപ്പമുള്ള ഒരു കമ്പ് ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ നാട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുത്തിയിറക്കി കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ ഗ്ലാസ് ടൈപ്പ് കവർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഗ്ലാസ് ടൈപ്പ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സൂര്യപ്രകാശം ഉള്ളിലേക്ക് ഡയറക്റ്റ് ഇല്ലാത്ത സൺലൈറ്റ് തട്ടുന്ന രീതിയിൽ നമ്മൾ ഉള്ളൊരു പ്ലാസ്റ്റിക് എടുത്തിട്ട് ഫുള്ളായിട്ട് പോട്ടിനെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ നമ്മൾ പോട്ടിലൊക്കെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്ന ഈ പിന്നെ നമ്മുടെ ഈ ഒരു കടലാസ് പൂച്ചെടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് കാണുന്നത് കാടല്ല, നമ്മുടെ 10 മണി പാടാണ്. അപ്പോൾ ഇപ്പോൾ പൂക്കളൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മൾ ഇതേപോലെ നമുക്ക് എത്രയാണോ ഈ ഒരു ചെടി വലിയതായിട്ട് നിൽക്കേണ്ടതെങ്കിൽ അത്രയും ഭാഗം വലുതാക്കിയിട്ട് നമുക്ക് അതിൻ്റെ തുമ്പ് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി പറ്റ ചെറുതാക്കി നമുക്ക് ബുഷ് ടൈപ്പാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിയൊക്കെ ഒരു നീട്ടത്തിലുള്ള കമ്പ് പോയിട്ടുണ്ടെങ്കിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അടി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ബുഷും തിക്കുമായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഈ ഒരു കടലാസ് പൂച്ചെടി ഇപ്പം തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ മുകളിലേക്കുള്ള ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് വരികയും ആകെ ഒരു വൃത്തികേടായിട്ട് വരാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പോട്ടിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഓരോ നോടൊന്നും നല്ല മനോഹരമായ ബ്രാഞ്ചുകൾ വരികയും വേനൽക്കാലമൊക്കെ ആയി തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ ഒരുപാട് പൂക്കളും കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കവറിൽ നമ്മൾ ഈ ഒരു കമ്പ് ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാ കമ്പുകളും നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റയടിക്ക് നമ്മൾ ഒരിക്കലും ഇതേപോലെ കവർ അങ്ങോട്ട് എടുത്ത് മാറ്റാൻ പാടില്ല. അടിഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗങ്ങൾ ആദ്യം തുറന്നു വെക്കുക. അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ കുറച്ചധികം ഹോളുകൾ ഇട്ട് കൊടുക്കുക മുകളിലൊക്കെ. അങ്ങനെ ഓരോ ആഴ്ചയും കുറച്ചധികം കൂടുതൽ വെളിച്ചം ഇതിലേക്ക് കയറ്റിക്കൊണ്ടതിന് ശേഷം നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്തേക്ക് വെക്കുക. അല്ലെങ്കിൽ ഒന്നാകെ നമ്മൾ ഒറ്റ ഇതായിട്ട് അങ്ങ് തുറന്നു കൊടുത്താൽ ഈ വന്നിട്ടുള്ള എല്ലാ തെഴുപ്പുകളും കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു മാസത്തെ ഒരു 30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗം തുറന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കാറ്റൊക്കെ കൊള്ളുന്ന രീതിയിലേക്ക് നമ്മൾ സജ്ജീകരിച്ചു കൊടുക്കണം. എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയിൻ്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.